പ്രീമിയർ ലീഗിൽ വീണ്ടും പരാജയപ്പെട്ട് ലിവർപൂൾ ഇത്തവണ ബ്രൈറ്റന് മുമ്പിലാണ് ക്ലോപ്പിന്റെ റെഡ്സ് അടിയറവ് വച്ചത് എതിരില്ലാത്ത 3 ഗോളിനായിരുന്നു ബ്രൈറ്റന്റെ വിജയം ലിവർപൂളിന്റെ സ്വതസിദ്ധമായ കളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് തോൽവിയോടെ പോയിന്റ് ടേബിളിൽ 8-ാം സ്ഥാനത്തേക്കാണ് ലിവർപൂൾ വീണിരിക്കുന്നത് ബ്രൈറ്റൻ ആണെങ്കിൽ വിജയത്തോടെ 7-ാം സ്ഥാനത്തേക്ക് ഉയരാനും സാധിച്ചു ലിവർപൂളിന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ടല്ലേ അതെ അതെ ലിവർപൂൾ ഇപ്പൊ കഴിഞ്ഞ സീസണിലെ ലിവർപൂളിന്റെ കളി കണ്ട നമുക്കൊക്കെ ഇപ്പൊ ശരിക്കും എന്തോ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ കാരണം പരിക്കൊക്കെ നമുക്കറിയാം പ്രമുഖ താരങ്ങളുടെ പരിക്കുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു ആവറേജ് ലെവൽ തന്നെ കളിക്കണ്ടേ മിട്ടൊക്കെ വളരെ മോശം ഡിഫൻസ് ആണെങ്കിലും പ്രശ്നം ഇപ്പൊ വാൻഡേക്കും കൂടെ പരിക്കേറ്റ് പുറത്തായതോടുകൂടി മൊത്തത്തിൽ ഡിസോർഗനൈസ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതെ നമ്മൾ ലിവർപൂൾ പലപ്പോഴായിട്ട് പരാജയപ്പെടുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനു മുമ്പ് ബ്രെൻഫോർഡിനോട് പരാജയപ്പെടുന്നത് വരെ കണ്ടു പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും ലിവർപൂൾ ചെയ്യുന്നുണ്ടായിരിക്കും ഒരുപാട് ഓപ്പൺ ചാൻസ് ഒക്കെ ഡാർവിൻ ന്യൂനസ് മിസ് ചെയ്യുന്നത് കണ്ടു അങ്ങനെ എന്തെങ്കിലും ചാൻസുകളെങ്കിലും ഓപ്പൺ ചെയ്തെടുക്കും പക്ഷെ ഈ മത്സരം കാര്യമായി ഒന്നും ഉണ്ടായില്ല ലിവർപൂളിന്റെ ഭാഗത്ത് അതെ അത് ക്ലോപ്പ് ഓൾറെഡി ഫാൻസിനോട് മാപ്പ് പറഞ്ഞല്ലോ അദ്ദേഹം എന്റെ ഓർമ്മയിൽ തന്നെ ഏറ്റവും വേർസ്റ്റ് ആയ ഒരു മത്സരമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത്രക്ക് അദ്ദേഹം ശരിക്കും ഒരു സെറ്റ് ബാക്ക് ശരിക്കും സംഭവിച്ചു എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ബ്രൈറ്റണും ബ്രെൻഫോർഡും ശരിക്കൊരു എല്ലാ ടീമുകൾക്കും പ്രത്യേകിച്ച് ടോപ്പ് 6 ടീമുകൾക്കും ടോപ്പ് 10-ലാണെങ്കിലും അവരെല്ലാവർക്കും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ബ്രൈറ്റൺ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ച 7 പ്രീമിയർ ലീഗ് മത്സരത്തിൽ 5 എണ്ണം വിജയിച്ചിട്ടുണ്ട് അതവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിരിക്കും അതെ കാരണം ഗ്രഹാം പോട്ടർ ആയിരുന്നല്ലോ അവരുടെ കോച്ച് കഴിഞ്ഞ സീസണിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു അപ്പം പക്ഷെ അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹം ചെൽസിയിൽ വന്നപ്പോൾ അദ്ദേഹം അവിടെ സ്ട്രഗിൾ ചെയ്യാണ് പക്ഷെ അതിനുശേഷം വന്ന കോച്ച് ഇറ്റലിയിൽ നിന്നുള്ള റോബർട്ടോ ഡി എസ്ആർബി ആയിരുന്നു അദ്ദേഹം പക്ഷെ നല്ല രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നല്ല ഒരുപാട് പ്രതിഭകളുണ്ടല്ലോ നമ്മൾ വേൾഡ് കപ്പൊക്കെ കാണുകയാണെങ്കിൽ വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പൊ കെയ്സഡോ ആണെങ്കിൽ ഇക്വഡോറിന്റെ അല്ലെങ്കിൽ എസ്തുപിനിയാൻ പിന്നെ മെക്കലിസ്റ്റർ വേൾഡ് കപ്പ് ഹീറോ അർജന്റീനയുടെ നിരവധി താരങ്ങളുണ്ട് ബ്രൈറ്റണിൽ എടുത്ത എല്ലാ കളിക്കാരും ഒരേപോലെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഉള്ള ഒരു ടീം വർക്ക് എടുത്താണ് കളിക്കേണ്ടത് കാരണം ഓരോരുത്തർക്ക് ബൈ ഹൈറ്റ് ആയിട്ട് അറിയുന്ന പോലെ ഒരാളെവിടെ ഉണ്ടാവും ഒരാളെവിടെ ഉണ്ടാവും അതേപോലെ ഇപ്പൊ ഒരു പ്ലെയർ വേറെ ഒരാൾക്ക് പാസ് വെക്കുന്നതിന് കറക്റ്റ് ആ സ്ഥലത്ത് ഉണ്ടായിരിക്കും അമ്മാതിരി കോർഡിനേഷനിലൊക്കെയാണ് അവർ കളിക്കുന്നത് അതെ അതെ നല്ല രീതിയിൽ വളരെ അവരെ അറ്റാക്ക് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ഹാഫ് തന്നെ അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അവർ ആ അധ്വാനിച്ചതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടി സോളി മാർച്ച് ആണെങ്കിൽ ഇപ്പം 2 ഗോളും ഒരു അസിസ്റ്റും ആയിട്ട് തിളങ്ങി നല്ലൊരു നല്ലൊരു പാസിംഗ് നല്ല രസമുള്ളൊരു കളി തന്നെയാണ് അവരുടെ ഭാഗത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഫീൽ ചെയ്യണ്ടായിരുന്നു കളിക്കാർ നമ്മൾ ആ അണ്ടർസ്റ്റാൻഡിംഗ് കറക്റ്റ് ആയിട്ട് പക്ഷെ ലിവർപൂൾ ആണ് ഈ പാസിംഗിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ പണ്ടത്തെ ഇപ്പോൾ ലിവർപൂളിന്റെ കളിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാസ് വെക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ലക്ഷ്യമില്ലാതെ ഒരു പാസ് വെക്കില്ല ആ ഒരു ആ പാസിലൂടെ പല നീക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെ പതിവിൽ വിപരീതമായിട്ട് ഒരുപാട് മിസ് പാസുകൾ നമ്മൾ കണ്ടു അത് ലിവർപൂളിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാത്ത ഒരു സാധനമായിരുന്നു കാര്യങ്ങളെല്ലാം പക്ഷെ അതെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല അതുകൂടാതെ പഴയ ഒരു ശൈലി ഉണ്ടല്ലോ ഇപ്പൊ ലോങ് ബോളുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ കൂടിയുള്ള കറക്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത പാസുകളൊക്കെ നൽകിയുള്ള മുന്നേറ്റങ്ങൾ അതൊന്നും കാണാണ്ടായില്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗെയിമാണല്ലോ ലിവർപൂളിന്റെ പ്രത്യേകിച്ച് ആ ഒരു പ്രസിംഗ് എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ കളി ഇന്ന് തീരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ പിന്നെ എടുത്തു പറയാൻ മുന്നേറ്റ നിരയിലെ സ്ഥലയൊന്നും ഇന്നത്തെ പ്രകടനത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായില്ല കാണാനും കൂടി കിട്ടിയിട്ടായില്ലേ പിന്നെ കൂടെ ഉണ്ടായ ഗാക്പോ ഇപ്പൊ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റാർട്ടിംഗ് ആണ് സമയം വേണമല്ലോ അതെ സമയം വേണം സെറ്റ് ആവാൻ സമയം വേണം പിന്നെ പരിക്കുകളുടെ പ്രശ്നങ്ങൾ ലൂയിസ് ഡയസിന് പരിക്കാണ് മുന്നേറ്റത്തിൽ പിന്നെ ജോട്ടയ്ക്ക് പരിക്കുക ഫിർമിനോയ്ക്ക് പരിക്കുക അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഡാർവിൻ ന്യൂനസിനും പരിക്കാണ് മുന്നേറ്റത്തിൽ ഇത്ര പേർക്ക് തന്നെ പരിക്കുണ്ട് മധ്യനിരയിലായാലും ഗീഗൻ പ്രസിംഗിന് പറ്റിയ ഒരു ഏജ് അല്ല മധ്യനിരയ്ക്കുള്ളത് കാരണം ഫാബിനോ തിയാഗോ ഹെൻഡേഴ്സണും ഈ കളിയിൽ ഇറങ്ങിയത് പക്ഷെ ഒരു 3 പേര് ഏജ്ഡായ ആൾക്കാരാണ് ഈ ഗീഗൻ പ്രസിനുള്ള സ്പീഡോ അതിനുള്ള എബിലിറ്റി അവർക്ക് ഇല്ല അല്ലേ മിഡില് ശരിക്കും ക്രിയേറ്റിവിറ്റി ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം തളർന്ന കാലുകളാണ് എല്ലാവരും ഏജ്ഡ് ആണ് അപ്പൊ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹെൻഡേഴ്സൺ ആണെങ്കിലും ഇപ്പൊ ഫാബിനിയോ 29 വയസ്സാണെങ്കിൽ അദ്ദേഹം കുറച്ച് ഇതായി പിന്നെ തിയാഗോ അൽക്കാന്റാര ആണെങ്കിലും അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല പലപ്പോഴും പഴയ ഫോമിലേക്ക് വരാൻ പറ്റുന്നില്ല പക്ഷെ ഇന്നത്തെ ഒരു കളിയിൽ പിന്നെയും കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു താരം തിയാഗോ തന്നെയാണ് വേറെ ആർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം മാക്സിമം ജസ്റ്റും ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ മിഡ്ഫീൽഡിൽ ഒരു ടീമിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് അല്ലേ കാരണം മിഡ്ഫീൽഡിൽ കൃത്യമായിട്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സും ഇല്ല ആ രീതിയിൽ എഫേർട്ട് ഇല്ല അതിന് പ്രധാനമായിട്ട് കാരണം എന്ന് പറയുന്നത് പുതിയ സൈനിങ്സ് വരണം മിഡ്ഫീൽഡിൽ കാരണം ഇപ്പോൾ ഉള്ള മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏജ്ഡ് ആയ ആൾക്കാർ അല്ലെങ്കിൽ തീരെ എക്സ്പീരിയൻസ്ഡ് ആയ ഈ എലിയോട്ട് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയി വരുന്നുള്ളൂ എലിയോട്ടും പിന്നെ കാർവാലൊക്കെ അപ്പൊ അങ്ങനെയുള്ള 2 ജനറേഷനായി എടുക്കുക അതിനിടയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ
കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. അമ്രബാദിന്റെയും ബെല്ലിങ്ങാമിന്റെയും ഒക്കെ പേര് കേൾക്കുന്നുണ്ട്, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിലും വാൻഡൈക്ക് ഇല്ലാത്തതിന്റെ ഒരു അഭാവം വ്യക്തമായിട്ട് എടുത്ത് കാണണ്ടായിരുന്നു. നല്ല നല്ലപോലെ പേടിച്ച് നിൽക്കുന്ന ഡിഫൻസ്, ഒരു അതിനൊന്നും ഓർഗനൈസ് ചെയ്യാൻ ഒരാളില്ല, അതൊന്നും കൊണ്ട് നടക്കാൻ ഒരു ക്യാപ്റ്റൻസി പോലെ കൊണ്ട് നടക്കാൻ ഒരാളില്ലാത്തതിന്റെ അഭാവം ഫീൽ ചെയ്തു. കാരണം വാൻഡൈക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡറും കൂടിയല്ല, ഡിഫൻസിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് എല്ലാവരും ഓർഗനൈസ് ചെയ്യും, നല്ല രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ആക്കും. പക്ഷെ ഇന്ന് അത് ശരിക്കും ഫീൽ ചെയ്തു. കൊനാട്ടയൊക്കെ അതെ, കൊനാട്ടയാണ് മാറ്റിപ്പ് ആണെങ്കിലും രണ്ടുപേരും മാറ്റിപ്പിൽ ഒരു മിസ് പാസ് ഒക്കെ, അതിൽ നിന്നാണ് ഒരു ഗോൾ വന്നത് തന്നെ. മാറ്റിപ്പിന്റെ ഒരു മിസ് പാസിന് തുടങ്ങിയിട്ടാണ് ഒരു ഗോൾ വന്നത്. പിന്നെ മൂന്നാമത്തെ ഗോളായിരുന്നു, ജോ ഗോമസിന്റെ തലയുടെ മുകളിൽ കൂടെ വെൽബെക്ക് തട്ടിയിട്ടിട്ടാണ് ഗോൾ അടിച്ചത്. വേറെ ഏത് ഡിഫൻഡർ ആണെങ്കിലും ആ ഗോൾ പൊന്തിക്കുന്നതിന് മുമ്പ് ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളയേണ്ടതായിരുന്നു. അതായത് നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. വെൽബെക്ക് ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്നിട്ടാണ് ലിവർപൂളിന് മാറ്റങ്ങൾ അനിവാര്യമാണ്. കാരണം ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ, ഇപ്പൊ പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ ബ്രെൻഫോർഡിനോട് പരാജയപ്പെട്ടു 3-1. അപ്പം ആ രീതിയിൽ ജസ്റ്റ് ഇപ്പൊ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഒരു തിരിച്ചുവരവൊക്കെ ചെറിയ തോതിൽ നടത്തി, കുറച്ച് മത്സരങ്ങളൊക്കെ 4 അടുപ്പിച്ച് ജയിച്ചു വന്നതായിരുന്നു. പിന്നെയും ഇപ്പൊ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതും 2 വളരെ നിർണായകമായിരുന്നു. ഇപ്പൊ നിലവിൽ ഇപ്പം 8 സ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത എന്നുള്ളതാണല്ലോ ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയതൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെ ലിവർപൂൾ. കഴിഞ്ഞ സീസണിൽ സിറ്റിക്ക് കിരീടത്തിന് വേണ്ടി സിറ്റിയോട് അവസാന മത്സരം വരെ മല്ലിട്ട്, അല്ലെങ്കിൽ അപ്പൊ അതിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വല്ലാത്തൊരു ഇതാണ്. പിന്നെ ഈ കളിക്കാരുടെ പരിക്ക് തന്നെയാണ്. ഇപ്പൊ ലൂയിസ് ഡിയാസ് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയത് നമുക്ക് അറിയുന്നതാണ്. അത് കൂടാതെ ഇപ്പം ഫെർമിന പോലും ഇല്ല, പരിക്ക് പറ്റുന്നതിന് മുമ്പ് നല്ല ഫോമിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 4 ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യതയ്ക്ക് വേണ്ടി ഇപ്പൊ 4 നിൽക്കുന്ന ന്യൂകാസിലായിട്ട് 7 വ്യത്യാസം ഉണ്ട് 8 സ്ഥാനത്തുള്ള ലിവർപൂൾ ആയിട്ട്. അപ്പൊ ഇത്രയും പോയിന്റ് ഒക്കെ ഇനി തിരിച്ചുപിടിക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച മതിയാവുള്ളൂ. അതെ അതെ, കാരണം വളരെ ഇനിയിപ്പോ അടുത്തൊരു മത്സരം വരുന്നത് പ്രീമിയർ ലീഗിൽ അടുത്ത മത്സരം ചെൽസി ആയിരിക്കും. രണ്ട് ടീമിന്റെ അവസ്ഥ രണ്ട് ടീമും അറിയല്ലോ, പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്ട്രഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ്. രണ്ട് ടീമുകളും വിജയിക്കണം എന്ന് ായിരിക്കും രണ്ട് ടീമിനെ സംബന്ധിച്ചു. കാരണം ഇതിലൊരു എക്സിസ്റ്റൻസ് നിലനിർത്തണമെങ്കിൽ ഈ സീസണിൽ കൃത്യമായിട്ട് അവർക്കൊരു ഇത് ഒരു മുന്നോട്ടുള്ള ഒരു പാതയ്ക്ക് വേണ്ടിട്ട് ഒരു വഴിമരുന്ന് ഇടാന്നൊക്കെ പറയുന്നുണ്ടോ, അതിനുള്ള ഒരു മത്സരമായിരിക്കും അത്. പിന്നെ ക്ലോപ്പ് പിന്നെ ഇതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്ലോപ്പിനെ സംബന്ധിച്ച് 7 സീസൺ ഏതൊരു ക്ലബിലായാലും അദ്ദേഹത്തിന് ഒരു രാശിയില്ലാത്ത സീസണാന്നൊക്കെ പറയാറുണ്ട്. അതെ, അതിപ്പോ എത്രമാത്രം യാഥാർത്ഥ്യം അറിയില്ല. എന്നാലും മെയിൻസിനെ പരിശീലിപ്പിച്ചപ്പോ 7 സീസൺ ആയിരുന്നു, അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം മെയിൻസിൽ നിന്ന് ഇറങ്ങി ഡോർട്ട്മുണ്ടിലേക്ക് വന്നു. ഡോർട്ട്മുണ്ടിന് അതുവരെ മികച്ച പ്രകടനം കാഴ്ചവെപ്പിച്ചു. 7 സീസൺ ആയപ്പോൾ ഡോർട്ട്മുണ്ടിലും കുറെ സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം ഇപ്പൊ ലിവർപൂളിൽ വന്നു. ഇപ്പൊ കറന്റ് 7 സീസണാണ് ലിവർപൂളിൽ വെച്ച് കളിക്കുന്നത്. സംഭവങ്ങളൊക്കെ ഫുട്ബോളിൽ കുറെ വിശ്വാസം ഉണ്ടാവും ആളുകൾക്ക് സ്വാഭാവികമായിട്ടും. പക്ഷെ എത്രത്തോളം ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ ഇതുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നാലും മികച്ചൊരു ടീമിന് ലഭിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പം ഇപ്പം നിലവിൽ പരിക്കേറ്റ താരങ്ങൾ തിരിച്ചു വന്നു, പൂർണ്ണമായിട്ടുള്ള ഒരു ഫിറ്റ്നസിലേക്ക് വരുന്നു. അതന്നെ ഒരു ചെറിയൊരു ആശ്വാസം നൽകും. പിന്നെ മാനെ പോയൊരു ഒഴിവുണ്ട്, അതിലേക്ക് ഇതേവരെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരാളും കിട്ടിയിട്ടില്ല. മാനെ സാലെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കുമ്പോണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ. മാനയും സ്ഥലം ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരു നല്ല സിങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പലപ്പോഴും സ്ഥലം ഒറ്റപ്പെട്ട രീതിയിൽ കളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. സപ്പോർട്ട് കിട്ടുന്നില്ല കൃത്യമായിട്ട്. മാനയാകുമ്പോ അത് കൃത്യമായിട്ട് ഇവര് ആരെങ്കിലൊക്കെ കൃത്യമായിട്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉയർന്നു വരുന്ന രീതിയിലേക്ക് പോയി രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുകയാണ്. അതെ, സാലയൊക്കെ ഭയങ്കര ഒറ്റയ്ക്ക് ഒരു കളിയുടെ ഗതി തന്നെ മാറ്റാൻ കേൾപ്പുള്ള ഒരു പ്ലെയറായിരുന്നു. എന്തായാലും ഇനി ലിവർപൂൾ മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അടുത്ത മത്സരം തൊട്ട് തിരിച്ചു വരാനുള്ള സകല ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അതെ, അതിനുവേണ്ടി കാത്തിരിക്കുക. കാരണം ലിവർപൂളിന്റെ ഫാൻസ് എല്ലാം അങ്ങനെയായിരിക്കും. കാരണം ഇത്ര നല്ലൊരു ടീമാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും എല്ലാ ടീമുകൾക്കും ഇങ്ങനത്തെ ഒരു എന്തായാലും പറയാം എബ്ബ് ആൻഡ് ഫ്ലോ എന്നൊക്കെ പറയില്ല, ഒരു കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള മാറ്റങ്ങൾ അടുത്ത ചെൽസി മത്സരത്തിനായിട്ട് കാത്തിരിക്കാം. ചെൽസിയുമായിട്ടുള്ള നമുക്കറിയാം ഇപ്പൊ സമീപകാലത്തായിട്ട് ലിവർപൂളിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. ഇനി പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരണമെങ്കിൽ ഇനി എന്താണ് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.